மகிழ்ச்சியாய் மாறி மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகுன்ன தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். மிஸ்ஸிஹாய சிநேகமுள்ள சகோதரி சகோதரங்களே, டிவைன் குட்னஸ் டிவியுட பிரபாத விருந்திலேக்கு எல்லா பூகண்டங்களிலுமுள்ள பிரேஷகரை ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ദൈവം ഈ ഒരു ദിവസം കൂടി നമുക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രഭാത വിരുന്നിലേക്ക് നമ്മെ തന്നെ നമുക്ക് പ്രവേശിപ്പിക്കാം. പ്രത്യേകിച്ച് വചനം കേൾക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാധ്യസ്ഥയായി പ്രാർത്ഥിക്കാനും കിട്ടുന്ന ഈ അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പരിശുദ്ധാമ്മയാണ് വചന ശുശ്രൂഷയുടെ, പ്രത്യേകിച്ച് പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥ. ആ അമ്മയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ നോമ്പ് കാലത്ത് അമ്മ നമുക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിൽ നിന്ന് ലഭിക്കുന്ന കൃപ നമുക്ക് ലഭിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് ഈ പ്രഭാതത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമുക്ക് മാറ്റിവെക്കാം. പ്രത്യേകിച്ച് ഇന്ന് മധ്യസ്ഥയാഴ്ച നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, നിയോഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്, എല്ലാ ഇടയന്മാരെയും, ഇടയന്മാരെന്ന് പറയുമ്പോൾ മെത്രാപൊലിത്തന്മാരും മെത്രാന്മാരും മാത്രമല്ല, വൈദികരും അൽമായ സഹോദരങ്ങളും സന്യസ്തരും ആരെല്ലാം ഏതെങ്കിലും കാര്യങ്ങളിൽ മറ്റുള്ളവരെ നയിക്കുന്നുണ്ടോ അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽപ്പെടും. ഇടയ ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ള ഒരു ദൗത്യമാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ഇടയ ദൗത്യമാണ്. ആ ദൗത്യം ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഇന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതം, ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവോ, ചെറിയ കാര്യങ്ങളാവാം, വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തവരാവാം, ഈ ചെറിയ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാനായിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുവാനുമുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. സകല മലഹന്മാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ പുണ്യവാന്മാരെ, പുണ്യവതികളെ, ഞങ്ങളുടെ സഭയുടെ പുണ്യവാന്മാരെ, പുണ്യവതികളെ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരായ പുണ്യവാന്മാരെ, പുണ്യവതികളെ, വാഴ്ത്തപ്പെട്ടവരെ ഞങ്ങൾ മാധ്യസ്ഥയായിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാവൽ മാലാഹായെ ഞങ്ങളുടെ കൂടെ ആയിരുന്ന് നന്മയിലൂടെ നയിക്കുന്ന വ്യക്തികളായി മാറാൻ, തിന്മയുടെ പൈശാച്യ ശക്തികൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് നന്മയിലേക്ക് നയിക്കാൻ കാൽമലഹന്മാരെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ, ഉൾക്കാഴ്ചകൾ എല്ലാം നിന്നിലൂടെയാകുവാൻ, നീ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെപ്പോഴും ഉണർവ് നൽകി ഞങ്ങളെ നയിക്കണമേ. അതിനായിട്ട് ഞങ്ങൾ മാധ്യസ്ഥയായിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപിതാവേ, വിശുദ്ധ വിൻസെന്റ് പോളെ, വിശുദ്ധ അൽഫോൻസാമ്മേ, വാഴ്ത്തപ്പെട്ടവരായിട്ടുള്ള എല്ലാ വിശുദ്ധരെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു.
അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദ്ധരിപ്പിലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ചൊല്ലണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് കാതോർക്കാം. ഈ നോമ്പുകാലത്തിൽ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനത്തിലൂടെ, വചനത്തിൻ്റെ ശക്തി അതറിയുവാൻ, അതനുഭവിക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കണമെങ്കിൽ വചനം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഹൃദയത്തിൽ കൊള്ളുന്ന വചനമാണ്, ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ പുറമേയുള്ള ശ്രവണങ്ങളിലൂടെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പിന്നെ എന്താണ്? ആ ശ്രദ്ധയെക്കാൾ ഉള്ളിലുള്ള ശ്രദ്ധ, ശ്രവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ശ്രദ്ധയാണ് നമുക്ക് ആവശ്യം. പലപ്പോഴും വചനം വായിക്കുമ്പോൾ ശ്രദ്ധയില്ലായ്മ വായിക്കുന്നവർക്കുണ്ടാവാം, കേൾക്കുന്നവർക്കുണ്ടാവാം. ചില വായിക്കുമ്പോൾ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് വായിക്കുന്നവർ ആ വചനം വായിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയോ ചെയ്യുന്നില്ല. വായിക്കുമ്പോൾ തന്നെ ശ്രവിക്കുക എന്നുള്ള ബോധ്യം. അങ്ങനെ വരുമ്പോഴാണ് വചനം നമ്മുടെ ഉള്ളിൽ ഉൾക്കരുത്തേകുന്നത്. അതിനായിട്ട് തിരുവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം, ക്ഷണിച്ച് ആ ഹൃദയത്തിൽ സജീവമായ ഒരു പങ്കാളിയാക്കി മാറ്റാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യിശുശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 10, തിരുവചനം 7 മുതൽ 18 വരെ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ലിടയനാണ്. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ലിടയനാണ്. ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ഒരു ഇടയൻ്റെ ജീവിത ദൗത്യമാണ് നാം കേട്ടത്. ജീവിത ദൗത്യം എന്ന് പറയുമ്പോൾ അതെൻ്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി മാത്രം ഉഴിഞ്ഞു വയ്ക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിത്തീരുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇടയൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു വ്യക്തി
സാധാരണതയിൽ ഇടയൻ എന്ന് പറയുമ്പോൾ അജീർണത്തെ മുഴുവൻ നയിക്കുന്ന ഇടയൻ, മാർപ്പാപ്പ, അതുപോലെ മേലധിഷ്യമാർ, അതുപോലെ വൈദികർ, ഇടവ വൈദികർ, ഇടയന്റെ തലത്തിൽ നിൽക്കുന്നവരാണ്. തീർച്ചയായും അവരുടെ ദൗത്യം അവർ ചെയ്യേണ്ടതാണ്. അനുദിന ജീവിതത്തിൽ അതുമാത്രമായിരിക്കണം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട. എന്താണ് അജഗണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായി തീരുക. അതിനേക്കാളും അല്പം കൂടി ഉയർന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടയന്മാരായിത്തീരാൻ സാധിക്കും. അവർക്ക് മാത്രമല്ല, പിന്നെ ആർക്കാണ്? ഓരോ വ്യക്തിക്കും ആ ഇടയനാകുക എന്നുള്ള ഒരു ദൗത്യമുണ്ട്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നോട് പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും. ഇപ്പൊ തീർച്ചയായും യേശുവിലൂടെ മാത്രമേ രക്ഷപ്രാപിക്കൂ എന്നുള്ളതാണ് വചനം വളരെ വ്യക്തമായിട്ട് പറയുക. ഈ നോമ്പ് കാലത്തില് യേശുവിലൂടെ ചരിക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നാം എല്ലാം ആടുകളാണ്. ഇടയനാവുന്ന ആ വ്യക്തിയാവുന്ന വാതിലിലൂടെ പ്രവേശിച്ചാൽ മാത്രമേ ഈ വചനത്തിലൂടെ പ്രവേശിക്കാൻ, യേശുവിലൂടെ പ്രവേശിക്കാൻ, യേശുവിൻ്റെ നന്മകളിലൂടെ ചരിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം യാത്രയിലായിരുന്നപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു. ഒരാട്ടിൻപറ്റം, ചെമ്മരിയാടാണ്, ആട്ടിൻപറ്റം ഇങ്ങനെ പോകുന്നു. ഞാൻ പ്രത്യേകിച്ച് സൂക്ഷിച്ചു നോക്കി, എവിടെയാണ് ഈ ഇടയൻ നിൽക്കുന്നത്? ആ ഒരു ഇടയനേ ഉള്ളൂ. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ആടിനെ കൊണ്ടുപോകുന്ന പിള്ളേരോ ആരെങ്കിലും ആണെങ്കിൽ എന്താണ് ഇതിനെ അടിക്കുക, പുറയിൽ നിന്ന് ഇങ്ങനെ ഓടിച്ചു വിടുക, ഒരാൾ മുന്നിലുണ്ടാവും, ഒരാൾ പുറയിലുണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ശരിക്കുള്ള ഒരു ആട്ടിൻ പറ്റം, ആട്ടിൻപറ്റത്തെ മേയിക്കുന്നത് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഈ ഇടയൻ മുൻപേ നടക്കുന്നു, ആടുകളെല്ലാം പുറകെ, ഒരു വഴി പോലും തെറ്റാതെ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ ആ ഇടയന്റെ പുറകേ തന്നെയാണ് പോവുക. ഈ ഇനി ഇടയൻ എന്തെങ്കിലും, ഒരാടിന് എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. ഒരു 100, 150 ആട്, എനിക്കറിയില്ല എത്ര എത്ര ആടുണ്ടായിരുന്നു, ഞാൻ എണ്ണാൻ പറ്റിയില്ല. കാരണം അതുപോലെ ഇങ്ങനെ പറ്റമായിട്ട് ഇങ്ങനെ കൂട്ടമായിട്ടാണ് പോകുന്നത്. ഞാൻ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഉണങ്ങി വരണ്ട ഒരു സ്ഥലമാണ്, പച്ചപ്പൊന്നുമില്ല, നല്ല ചൂടിൻ്റെ കാലാവസ്ഥയിലാണ് ഈ ആടിനെ കൊണ്ട് പോകുന്നത്. ഈ ആട്ടിടയൻ ഈ ആടുകളെയും കൊണ്ട് നല്ല പച്ചപ്പുള്ള പുൽത്തകിടി അന്വേഷിച്ച് പോകുന്നതായിട്ട് എനിക്കും തോന്നി. ഞാൻ കുറേ കൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തൊട്ടടുത്ത്, കുറച്ച് അകലെ, തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അകലെ ഒരു ചെറിയ അരുവി, വലിയ നദി പോലെ കിടക്കുന്നൊരു സ്ഥലമാണ്, പക്ഷെ അവിടെ ഒരല്പം വെള്ളം, കുറച്ച് ഏരിയ കുറച്ച് വെള്ളമുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ അരുവിയിലേക്കാണ് ഈ ആടുകളെയും കൊണ്ട് പോകുന്നത്. ആടുകളെല്ലാം വളരെ അനുസരണയുള്ള ആടുകളാണ്. ഇതെല്ലാം ഓടി അങ്ങ് ചെന്ന് വെള്ളം കുടിക്കുന്നൊന്നുമില്ല. ഇടയൻ മുന്നേ പോകുന്നു. ഞാൻ നോക്കി, കുറച്ച് പച്ചപ്പുല്ലുകൾ അവിടെ ഇവിടെയൊക്കെയുണ്ട്. അവിടെ പതുക്കെ ആടുകൾ അവിടെ നിന്നു, ഇടയൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ആടുകൾ അവിടെ നിന്നും പുല്ല് നിന്നു, അത് കഴിഞ്ഞിട്ട് പതുക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി എല്ലാം വെള്ളം കുടിക്കുക. അതിനൊരു സമയം കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയൻ ഈ ആടുകളുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരാട് അതിൻ്റെ അത് വീണ് കിടപ്പുണ്ട്. പെട്ടെന്ന് ആ എങ്ങനെയാണ് ആ ഇടയൻ അത് കണ്ടുപിടിച്ചതെന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഓരോ ആടിനെ കുറിച്ചും അത്ര അവബോധമുള്ള ഒരു ഇടയൻ തന്നെയാണത്. അല്ലെങ്കിൽ പെട്ടെന്ന് ആടിനെ കണ്ടുപിടിക്കുക, അതായത് ഇത്രയും നേരവും നടന്നു വന്നപ്പോൾ ഉണ്ടായ തളർച്ചയിലെന്തോ വീണതാണ്, അതിനെ ആ മനുഷ്യൻ എടുത്തുകൊണ്ട് പോവുകയാണ്. എടുത്തുകൊണ്ട് പോയി അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി തടവുന്നുണ്ട്. പിന്നെ ഒരു പാത്രം, ചെറിയ പാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അതിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. അത് ഉടനെ ചാടി എണീറ്റ്, ഉടനെ എടുത്ത് ചാടി എണീറ്റ് അങ്ങ് ഓടി ആട്ടിൻകൂട്ടത്തിൻ്റെ കൂടെ തന്നെ പോയി. ഒരു കുഞ്ഞാടാണ്. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവ് പറഞ്ഞത് എത്ര വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇടയന് ആടിനെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും നല്ല ഇടയനാണെങ്കിൽ. പേശുവാകുന്ന നല്ലിടയൻ നമ്മുടെ ഓരോ കാര്യങ്ങളിലും അത്രമാത്രം ശ്രദ്ധയോടെ, അത്രമാത്രം നമ്മെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നാം വഴിതെറ്റി പോകാതിരിക്കാൻ, വീണ് പോകാതിരിക്കാൻ, ഇടർച്ച വരാതിരിക്കാൻ, അവിടെയെല്ലാം കൈത്താങ്ങായിട്ട് യേശു നമ്മുടെ കൂടെയുണ്ട്.
ഈ നോമ്പ് കാലത്തിൽ ഇടർച്ച വരുന്നവരുണ്ടാവാം, തളർച്ച വരുന്നവരുണ്ടാവാം, വീഴുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി പരിക്കുകളോടെ ആയിരിക്കുന്നവരുണ്ടാവാം, ഏതെങ്കിലും കുറ്റങ്ങളിലൂടെയോ കുറവുകളിലൂടെയോ ചിലപ്പോഴും നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബൗദ്ധികമായിട്ടോ പല രീതിയിൽ നാം തളർന്നു പോകുന്നവരാവാം. മനുഷ്യരാണ്, നാം തളർന്നു പോകും. വെള്ളം കുടിച്ചിന് തളർന്നു പോകും. ചൂട് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ചൂട് കാലാവസ്ഥയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, തളർന്നു പോകും. നമ്മുടെ ശരീരത്തിൽ 80% വെള്ളമാണെന്നാണ് പറയുക, ശാസ്ത്രീയമായിട്ട് പറയും. ഇപ്പോൾ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ എക്സോസ്റ്റഡ് ആൾ വീണു പോകും. അപ്പോൾ തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം, കുടിച്ചുകൊണ്ടിരിക്കണം. ഓരോ ആടിനെ കുറിച്ചും ഇത്രമാത്രം വ്യക്തമായിട്ട് ആടിൻ്റെ പേര് പോലും ചൊല്ലി വിളിക്കുന്ന എത്രയോ ഇടയന്മാരാണ് ഉള്ളത്. അപ്പം അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മെ എത്രമാത്രം സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിയാണ് ഈശോ തമ്പുരാൻ, നമ്മുടെ നല്ലിടയൻ. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നുണ്ട്, എന്താണ്? സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. പെന്നിലൂടെ പ്രവേശിക്കാൻ സാ, യേശുവിലൂടെ നാം ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും യേശു നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. നാം എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും പോവുകയാണെങ്കിൽ, എന്തെങ്കിലും വലിയ ഒരു സംഭവമാണെങ്കിൽ എന്താണ്, അവിടെ വലിയ ഡിക്റ്റേറ്ററൊക്കെ, മെറ്റൽ ഡിക്റ്റേറ്ററൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിലൂടെ കടന്നു പോകണമെന്ന് പറയാം. എന്തിനാണ്? അവർക്ക് നമ്മളെക്കുറിച്ചൊരു സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ പേടിച്ചിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല ഞാൻ വാതിലെന്ന് പറയുന്നത്. പിന്നെ എന്താണ്? യേശുവിന് സംരക്ഷണം നൽകാനുള്ളൊരു വാതിലാണ്. ഇതൊരു സംരക്ഷണം തന്നെയാണ്, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, അതായത് എല്ലാവർക്കും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്, ആരും പ്രശ്ന ബാധിതരായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിറ്റക്ടറൊക്കെ വയ്ക്കുന്നത്, മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മളെ കയറ്റിവിടുന്നത്. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഒരു മെറ്റൽ ഡിറ്റക്ടറിനേക്കാളൊക്കെ അതിനേക്കാളൊക്കെ ഉപരിയായ വലിയൊരു വാതിലല്ലേ യേശു ആവുന്ന വാതിൽ. ആ യേശുവിലൂടെ പ്രവേശിക്കുന്നവർക്ക് ഒരിക്കലും പിശാചിൻ്റെ ഒരു കുതന്ത്രങ്ങളിലേക്കും കടന്നു പോകാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം നമുക്ക് സംരക്ഷണം നൽകുന്നവനാണ്. ഏതവസ്ഥയിലും നമ്മെ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ ഈശോ. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഏതെല്ലാം തന്നെ കടന്നു പോയാലും അവിടെയെല്ലാം നമുക്ക് സംരക്ഷണം നൽകുകയാണ്. നോമ്പ് കാലത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. തീർച്ചയായും ഈ അവസരത്തിൽ നാം ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ഇനിയൊരിക്കലും തെറ്റുകൾ ചെയ്യില്ല എന്ന് ബോധ്യത്തോടെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, അവനാണ് എൻ്റെ ഇടയൻ, അവനിലൂടെ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈ ദിവസം നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ പത്താമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കള്ളനെ പോലെയോ അല്ലെ കൊള്ളക്കാരനെ പോലെയോ മോഷ്ടിക്കാനോ കൊല്ലാനോ നശിപ്പിക്കാനോ ഒന്നും അല്ല ഞാൻ വരുന്നത്. അത് കള്ളൻ വരുന്നത് അങ്ങനെയാണ്. കള്ളൻ വരുന്നത് എപ്പോഴും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അപ്പോൾ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കടന്നു വരുന്ന കള്ളനെ പോലെയല്ല. പിന്നെ എന്താണ് യേശു പറയുന്നത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. അപ്പോൾ ജീവൻ ഉണ്ടാകാൻ മാത്രമല്ല, അത് സമർത്ഥമായി നമ്മൾ നിറയാൻ ഉണ്ടാകാനായിട്ടാണ് യേശുവാകുന്ന ഇടയൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. നമ്മെ സംരക്ഷണം നൽകുക മാത്രമല്ല, നമ്മെ സമർത്ഥമായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവനും കൂടിയാണ് യേശു. ആ യേശുവിലേക്ക് നമുക്ക് തിരിയാം ഈ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തി മുന്നോട്ട് കടന്നു പോകുവാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് മുമ്പേ വരുന്നവരും പിൻപേ വരുന്നവരും എല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണ്. അവർ കവർച്ച ചെയ്യാനാണ് കടന്നു വരുന്നത്, മോഷ്ടിക്കാനാണ് കടന്നു വരുന്നത്, അവർ കൊല്ലാനാണ് കടന്നു വരുന്നത്. അവരിലേക്ക് മുഖം തിരിക്കാതെ, അവരിലേക്ക് മാറി നിൽക്കാതെ, അവരിലേക്ക് ചാഞ്ഞു കൊടുക്കാതെ കർത്താവായ യേശുവിലേക്ക്, ആ വാതിലിലേക്ക് പ്രവേശിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ശ്രമിക്കാം. ആ കൃപ ലഭിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ജീവൻ ഉണ്ടാകാത്ത അവസ്ഥയിലല്ല, പിന്നെ എന്താണ്, ജീവൻ ഉണ്ടാകുക മാത്രമല്ല അത് സമർത്ഥമായി ഉണ്ടാകാൻ കൂടി ദൈവം നമുക്ക് പരിപാലനം ചെയ്ത് സമർത്ഥമായിട്ട് നൽകുമെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതുകൊണ്ടാണ് യേശു വീണ്ടും പറയുന്നത്, ഇടയനെ കുറിച്ച് പറയുമ്പോൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? കർത്താവ് കടന്നു വന്നിരിക്കുന്നത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല, പിന്നെ എന്താണ്, ജീവൻ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്.
തന്നെ തന്നെ ജീവൻ അർപ്പിക്കാനാണ്, അത് തിരിച്ചെടുക്കാനല്ല. അപ്പോഴും നമ്മുടെ ജീവിതം അതുപോലെ ആയിത്തീരണം, മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. യേശുവിനെ പോലെ ആയിത്തീരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മടക്കി കൊണ്ടുവരാം. ഇടയൻ്റെ വാക്കുകൾക്ക് നമുക്ക് എപ്പോഴും കാതോർക്കാം. ഹൃദയത്തിൽ എപ്പോഴും ഓർക്കുക, യേശു എന്നെ വിളിക്കുന്നു, ആ യേശുവാണ് എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് ഹൃദയതലത്തിൽ നമ്മൾക്ക് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് ശ്രവിക്കാനും ഗ്രഹിക്കാനും സ്വീകരിക്കാനും സാധിക്കട്ടെ. യേശുവിനെ അല്ലാതെ മറ്റാരെയും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാതിരിക്കട്ടെ. യേശുവിനല്ലാതെ, യേശുവിൻ്റെ വാക്കുകൾക്കല്ലാതെ ഒരിക്കലും നമ്മൾ ഇടം കൊടുക്കാതിരിക്കട്ടെ, ചെവികൾക്ക് ഇടം കൊടുക്കാതിരിക്കട്ടെ. യേശുവിൻ്റെ കൃപ നമ്മിലേക്ക് ഈ നോമ്പ് കാലത്തിൽ വളരെയധികമായിട്ട് സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉഷസ്സിൽ ജീവ തുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകേ, ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര ത്രിത്വൈക ദൈവമേ, ഈ നോമ്പ് കാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലൂടെയെല്ലാം ഞങ്ങളെ നയിച്ചതിനോർത്ത് നന്ദി പറയുന്നു. എല്ലാ അവിടുന്ന് സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രഭാതം നൽകി പുതിയൊരു ഉണർവായി ഞങ്ങളുടെ കൂടി ആയിരുന്ന് ജ്വലിച്ചു വരാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഞങ്ങൾ അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യാനായിട്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനോർത്ത് നന്ദി പറയുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും നിന്നോട് ചേർന്ന് മുന്നോട്ട് കടന്നു പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഈ ആഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥയായ അമ്മേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പിതാവുംപുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന് മുമ്പാകെ മാധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് നല്ല ഇടയന്മാരായിത്തീരാൻ ഇടയന്മാരെല്ലാം സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും നല്ല ഇടയന്മാരായി, മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന ഇടയന്മാരായി, സമർത്ഥമായ ജീവൻ നൽകുന്ന ഇടയന്മാരായിത്തീരാൻ എല്ലാ ഇടയന്മാരെയും ലീഡേഴ്സിനെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കുന്നതിനായിട്ട് പരിശുദ്ധാമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വിചാരിച്ച് പ്രാർത്ഥിക്കണമേ. എല്ലാ സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല മാലാഹമാരോടും ചേർന്ന് മുഖ്യദൂതന്മാരായ ഗബ്രിയേൽ മാലാഹ, റഫായൽ മാലാഹ, മിഖായേൽ മാലാഹ, ഇവരോടെല്ലാം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും അവർ നമ്മുടെ കൂടെയുണ്ട്. കാവൽ മാലാഹമാരുടെ കൂടെ തന്നെ അവരുടെ ശക്തമായ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ ശ്രാപ്പയന്മാരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല മാലാഹമാരും നമ്മോട് ചേർന്ന് നിൽപ്പുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഭവനത്തിൻ്റെ മേലുണ്ട്, നമ്മുടെ ഓരോ വ്യക്തികളുടെയും മേലുണ്ട്, നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്നു. തീർച്ചയായും നന്മയിൽ വളരാനായിട്ട് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരെല്ലാം ഓർത്തുണ്ട്. അവരുടെ മാധ്യസ്ഥം വിചാരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് നോമ്പ് കാലത്തിൻ്റെ ഈ അവസാന ഘട്ടങ്ങളിൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളെ സഹായിക്കണമേ. നന്മയിൽ വളരാൻ, നന്മ മാത്രം ചെയ്യാൻ, അങ്ങനെ കർത്താവേ നിൻ്റെ കൃപ സമർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ ഇവരിലൂടെ ഞങ്ങളിതാ മാധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ, വിശുദ്ധ ഔസേപ്പിതാവേ, കുടുംബങ്ങളുടെ സംരക്ഷണമായ വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നോമ്പുകാലത്ത് സ്വർഗരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ നാം ധ്യാനിക്കണം. ഈ ലോകത്തിന് വേണ്ടി മാത്രം സമ്പന്നനായ ഭോഷനായ ധനികനെപ്പോലെയാകാതെ സ്വർഗരാജ്യത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് ചിന്തിക്കേണ്ട സമയമാണ് നോമ്പുകാലം.
സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ ഇടയന്മാരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പായിലൂടെ മെത്രായന്മാർ, മെത്രാപൊലിതാമാർ, വൈദികർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിതർ, എല്ലാ സഹോദരങ്ങളോടും ചേർന്ന്, സഭയുടെ മക്കളോട് ചേർന്ന്, ഭൂവാസികളോട് എല്ലാവരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആശീർവാദം സ്വീകരിക്കാം. അതുപോലെ തന്നെ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നാം ആശീർവാദം സ്വീകരിക്കുന്നത് എല്ലാവരോടും ചേർന്ന്, ആരെല്ലാം നാവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുണ്ടോ അവരെല്ലാം ഓർക്കുക. ഈ നിമിഷം പല രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുണ്ട്. നമ്മൾ അറിയുന്നവരുണ്ടാവും, നമ്മെ അറിയുന്നവരുണ്ടാവും, നമ്മൾ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്നവർ, ഇന്നലെ കണ്ടുമുട്ടിയവർ, അല്ലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് പരിചയപ്പെട്ടവരുണ്ടാവും. പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച വളരെയധികം ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. അവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നാം ഈ ആശ്വാസം സ്വീകരിക്കുക. ഇപ്പൊ സകല മനുഷ്യരോടും ചേർന്ന് നമുക്ക് ദ്രോഹം ചെയ്തവരായിരിക്കാം, ബുദ്ധിമുട്ടിപ്പിച്ചവരായിരിക്കാം, ക്ലേശം തന്നവരായിരിക്കാം, പീഡനം തന്നവരായിരിക്കാം, ആരെങ്കിലും ആകട്ടെ, അവരെല്ലാവരും ദൈവ മക്കളാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. തീർച്ചയായും ആശ്വാസം സ്വീകരിക്കുമ്പോൾ, അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകും. ആശ്വാസം സ്വീകരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയാണ്. ആ കൃപ ലഭിക്കാനായിട്ട് പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൃപ എല്ലാവർക്കും ലഭിക്കാൻ ഈ നിമിഷം കണ്ണുകളടച്ച്, കരങ്ങൾ കൂപ്പി, ശിരസ് നമിച്ച് നമുക്ക് നിൽക്കാം. നമ്മുടെ അടുത്ത് ആവിശംശയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശിഹായ സ്നേഹമുള്ളവരെ, ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾ കടന്നു വന്നതിനോട് നന്ദി പറയുകയാണ്. ഈ നൊമ്പുകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും അവിടെയുള്ള എല്ലാ നിവാസികളെയും, പ്രത്യേകിച്ച് ധ്യാന ഗുരുക്കന്മാർ, അവരെ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അൽമായ സഹോദരങ്ങളുണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എത്രയോ പേര് നമ്മൾ സഹായിക്കുന്നുണ്ട്. അവരെല്ലാം ഓർക്കണമേ, അവർക്കെല്ലാം ആയിരാരോഗ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ നമ്മുടെ ടി വി പ്രോഗ്രാമിന് വേണ്ടി എല്ലാ ദിവസവും അക്ഷീണം പ്രയത്നിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥയാഴ്ച പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് മരിയൻ സമൂഹം, ആ കൂടാരത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരുക, അവരെ നിങ്ങൾ ഓർക്കണമേ. അതുപോലെ മറ്റ് മാധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നമ്മെ സഹായിക്കുന്ന വളരെയധികം പേരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവർ. തീർച്ചയായും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ ഈ നിമിഷം ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണെന്നറിയാം എങ്കിൽ തന്നെയും പ്രാർത്ഥിക്കുക, അതിൻ്റെ ഫലം നമുക്ക് ഓരോ ദിവസവും ലഭിക്കും. ഇന്ന് അതിനായിട്ട് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഈ നോമ്പ് കാലത്ത്. ദൈവം അനുഗ്രഹിക്കട്ടെ.